ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പട്ടാണി. പച്ചപ്പട്ടാണി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, വറുത്ത പച്ചപ്പട്ടാണി. അപ്പോൾ ആ ഒരു വറുത്ത പച്ചപ്പട്ടാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പച്ചപ്പട്ടാണിക്കടല വറുക്കുന്നതിനായി ആദ്യം ഞാനിത് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി ഇതേപോലെ ടേബിളിലോ മറ്റോ വിരിച്ചു കൊടുക്കുക. ഫാനിൻ്റെ അടിയിലായിരിക്കണം വിരിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ തുണിയിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പട്ടാണി കടലയുടെ വെള്ളം ഒഴിവാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ ഫാനിൻ്റെ അടിയിൽ ഇത് ഉണക്കാനിടാം. അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പൊരിച്ചെടുക്കാൻ സുഖമാണ്. അതിനുശേഷം ഒരു ചീനച്ചട്ടി ഞാൻ ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പട്ടാണി ഇടുന്നതിന് മുമ്പായിട്ട് ഒരു മൂടി കയ്യിൽ കരുതേണ്ടതാണ്. കാരണം പട്ടാണി ഇട്ട ഉടനെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാവധാനം ഇട്ടതിന് ശേഷം പെട്ടെന്ന് മൂടണം. അങ്ങനെ മൂടിയില്ലെങ്കിൽ കണ്ണിലോ മറ്റോ തെറിക്കാൻ സാധ്യതയുണ്ട്. പട്ടാണി കടല ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പച്ചപ്പട്ടാണി നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സാധാരണ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയിലോട്ടാണ് ഉപ്പിടാറ്. ഇതിൽ നമുക്ക് എണ്ണയിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല, നമുക്കത് പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ്. 2ാമത്തെ പ്രാവശ്യം കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. അതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്കിവിടെ സൗണ്ട് കേട്ടാൽ തന്നെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇവിടെ മുഴുവനായി ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കറുമുറ പച്ചപ്പട്ടാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ കാണുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.